ആദ്യം ട്രാഫിക് സൈനുകളാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റോപ്പ്, ഗിവ് വേ, നോ എൻട്രി, വൺ വേ, വെഹിക്കിൾസ് പ്രൊഹിബിറ്റഡ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്, റൈറ്റ് ടേൺ പ്രൊഹിബിറ്റഡ്, ലെഫ്റ്റ് ടേൺ പ്രൊഹിബിറ്റഡ്, യു ടേൺ പ്രൊഹിബിറ്റഡ്, ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്, നോ പാർക്കിംഗ്, നോ സ്റ്റോപ്പിംഗ്. അങ്ങനെയല്ല വിവേക്, വണ്ടി ഇപ്പോൾ ഗിയറിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചാടുന്നത്. ഇതാ ഇങ്ങനെ ന്യൂട്രലിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സീറ്റിൽ കൂടുതൽ അകലത്തിലല്ലാതെ നിവർന്നിരുന്ന് വേണം ബൈക്ക് ഓടിക്കാൻ. കാലുകൾ എപ്പോഴും പെഡലിൽ തന്നെ ആയിരിക്കണം, വെറുതെ തൂക്കിയിട്ട് ഓടിക്കരുത്. കൈകൾ ഹാൻഡിലിൽ നന്നായി പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ സ്കിഡ് ചെയ്യുമ്പോഴോ ഗട്ടറിൽ വീഴുമ്പോഴോ നിയന്ത്രണം നഷ്ടപ്പെടും. സ്റ്റാർട്ട് ചെയ്യും. പതുക്കെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് കുറേശ്ശെ ആക്സിലേറ്റർ കൊടുക്കുന്നതിനോടൊപ്പം പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക. ഇനി പതുക്കെ സ്പീഡ് കൂട്ടിക്കും. ഒത്തിരി ഒത്തിരി അല്ല, പതുക്കെ കുറച്ച് ഇടിക്കല്ലേ, അത് കുറച്ച് കുഴപ്പമില്ല, കുഴപ്പമില്ല, നേരം നോക്കിക്കോ. വേഗതയ്ക്കനുസരിച്ച് ഗിയറുകൾ ചേഞ്ച് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോൾ മുന്നിലെയും പിന്നിലെയും ബ്രേക്കുകൾ ഒരുമിച്ച് വേണം പിടിക്കാൻ. നേരെ നേരെ നോക്ക്, നേരെ നീ നേരെ നോക്കിക്കോ, ഞാൻ ഈ സൈഡ് നോക്കണം, കുഴപ്പമില്ല, ഇത് നീ ഫ്രീ ആയിട്ട്. അധികം സ്പീഡ് വേണ്ടടാ, സ്പീഡ് വേണ്ട. മഴയത്ത് ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം പ്രത്യേകിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ചോടിക്കുക. എങ്ങോട്ട് തിരിഞ്ഞാലും കൃത്യമായ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇടണം. നോക്കി സൂക്ഷിച്ച് സ്പീഡ് കുറയ്ക്കുക. സ്പീഡ് കുറച്ച്. നമുക്കിപ്പോൾ വലത്തേക്കാണ് തിരിയേണ്ടത്, സോ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. വലവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുകയും വേണം. വലത്തോട്ട് തിരിയുന്നതിന് മുമ്പ് റിയർ വ്യൂ മിററിൽ നോക്കി വേണം തിരിയാൻ. മറ്റ് വാഹനങ്ങളുടെ ഇടത്തുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യരുത്. വലിയ വാഹനങ്ങൾക്ക് തൊട്ടു പിന്നിൽ ഓടിക്കരുത്. വളവുകളിൽ നമ്മൾ ഓവർടേക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത്, കാരണം അവിടെ വണ്ടികൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരിവുകളിൽ മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് കാണത്തക്ക വിധം സിഗ്നൽ കൊടുത്തു വേണം തിരിക്കാൻ. ശ്രദ്ധ തന്നെയാണ് പ്രധാനം.